ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒ ഇ ടി ജിനോസ് ഇൻഫോ ബോക്സ്. അപ്പോൾ ആർക്കെങ്കിലും ഒ ഇ ടിയുടെ ഓൺലൈൻ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ഇതിനോടുകൂടി കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ഉള്ള ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പർപ്പസ് ഓഫ് ദ ലെറ്റർ ഇൻട്രൊഡക്ഷനിൽ എഴുതണോ അതോ ഇൻട്രൊഡക്ഷനിൽ എഴുതിയതിനോട് കൂടെ തന്നെ നമ്മൾ ലെറ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന ഭാഗത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ അതോ റെക്കമെൻഡേഷൻസ് ആൻഡ് അഡ്വൈസ് കൊടുക്കുന്ന ഭാഗത്ത് മാത്രം എഴുതിയാൽ മതിയോ എന്നുള്ളത്. ഇപ്പോൾ ജനറലി നോക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ പർപ്പസ് ഓഫ് ദ ലെറ്റർ സ്റ്റേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ആർക്കാണോ ആ ലെറ്റർ ലഭിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ പ്രൊഫഷണൽ അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എനിക്ക് എഴുതിയിരിക്കുന്നത് ഉള്ളതിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അതുകൊണ്ട് എപ്പോഴും ഇൻട്രൊഡക്ഷനിൽ പർപ്പസ് ഓഫ് ദ ലെറ്റർ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. രണ്ടാമതായിട്ട് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ ആം റൈറ്റിംഗ് ടു റെഫർ അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി തുടങ്ങുന്ന ആ ഒരു സെൻറ്റൻസ് അത് തന്നെയാണോ നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്നത്, അത് തന്നെ എഴുതണമെന്ന് നിർബന്ധമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഐ ആം റൈറ്റിംഗ് ടു റെഫർ അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ എന്ന് എഴുതുമ്പോൾ അതിപ്പോൾ ഏത് ടൈപ്പ് ലെറ്റർ ആണെന്ന് കൂടെയുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഇപ്പോൾ റെഫർ ലെറ്റർ ആണെങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു റെഫർ, പിന്നെ ട്രാൻസ്ഫർ ലെറ്റർ ആണെങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ, അങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഹോം വിസിറ്റ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എന്ന് എഴുതാം. ഇനിയിപ്പോൾ നോൺ പേഷ്യൻസിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ എഴുതുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ആം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് ദ ഇൻഫോർമേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് എക്സ് വൈ ഇസഡ് പേഷ്യൻ്റിൻ്റെ പേര് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതി നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല, പക്ഷേ റൈറ്റിംഗ് ടാസ്കിനെ ബേസ് ചെയ്ത് ആ ഒരു അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷനെയും ഹെൽത്ത് സ്റ്റേറ്റസിനെയും ഒക്കെ മെൻഷൻ ലൈക്ക് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഡിറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വളരെ ഡിറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മിസ്റ്റർ എക്സ് വൈ ഇസഡ് നീഡ്സ് റിക്വയേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം. അതിലും തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ എഴുതി തുടങ്ങണം എന്നുള്ളത്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിരിക്കുന്നത് റൈറ്റിംഗ് ടാസ്കിനെയും അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന കേസ് നോട്ട്സിനെയും സിറ്റുവേഷനെയും ഒക്കെ വെച്ചിട്ടാണ്. പിന്നീട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നാല് പാരഗ്രാഫ്സിൽ കൂടുതൽ എഴുതാമോ റൈറ്റിങ്ങിൽ, അല്ലെങ്കിൽ ഇത്ര പാരഗ്രാഫ്സ് എഴുതണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ റൈറ്റിങ്ങിൽ മിനിമം നമ്പർ ഓഫ് പാരഗ്രാഫ്സോ മാക്സിമം നമ്പർ ഓഫ് പാരഗ്രാഫ്സോ ഒന്നും ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ഒരു ലോജിക് അനുസരിച്ചാണ് ഇൻഫോർമേഷനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ എത്ര പാരഗ്രാഫ് വരണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ഏതൊക്കെ പാരഗ്രാഫിൽ എന്തൊക്കെ ഇൻഫോർമേഷൻ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എഴുതുന്ന കാൻഡിഡേറ്റ് ആണ് തീരുമാനിക്കുന്നത്. അപ്പം അതുപോലെ സ്പെസിഫിക് ആയിട്ടൊരു നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലെറ്ററിൻ്റെ ഒരു ലേ ഔട്ട് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമേഷനെ പാരഗ്രാഫ് വൈസ് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് എക്സാം ഡേറ്റ് ആണോ നമ്മൾ ഈ ലെറ്ററിൽ അഡ്രസ്സ് എഴുതിയതിന് ശേഷം എഴുതുന്ന ഡേറ്റ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 99% ക്വസ്റ്റ്യൻസിലും ആ പർട്ടിക്കുലർ എക്സാം നടക്കുന്ന ഡേറ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ കൂടുതലായിട്ട് കൺഫ്യൂസ്ഡ് ആകാനൊന്നുമില്ല, അതിൽ കൊടുത്തിരിക്കുന്ന ആ ഡേറ്റ് ആണ് നമ്മൾ അഡ്രസ്സ് എഴുതിയതിന് ശേഷം ഡേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യേണ്ടത്. ചില കുട്ടികൾ ലൈക്ക് ഡൗട്ടായിട്ട് ചോദിച്ച് കേട്ടിട്ടുണ്ട്, ലൈക്ക് സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ടാണോ ലൈക്ക് റെഫറൻസിൻ്റെ ആറ് എഴുതിയിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിമും അതുപോലെ തന്നെ ഏജോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ മെൻഷൻ ചെയ്യേണ്ടതെന്ന്. ശരിക്കും സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് എഴുതേണ്ടത്. സല്യൂട്ടേഷൻ എഴുതിയതിന് ശേഷം വൺ ലൈൻ ലീവ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ ആർ ഇ എന്ന് എഴുതിയിട്ട് നമുക്ക് സെമി കോളൻ കഴിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം എഴുതാം. അപ്പം അതിനുശേഷം ഏജ് ആണെങ്കിൽ ഏജ്, ലൈക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അത് എഴുതാവുന്നതാണ്. പിന്നീടുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റൈറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ ലെറ്ററിൻ്റെ എൻ പാർട്ടിൽ നമ്മൾ ഡെസിഗ്നേഷൻ എഴുതിയതിന് ശേഷം ആ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സോ ഡീറ്റെയിൽസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സോ ഡീറ്റെയിൽസോ എഴുതണമെന്ന് മാൻഡേറ്ററി അല്ല,
പക്ഷെ യുവേഴ്സ് സിൻസിയർലി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡെസിഗ്നേഷൻ അത് എഴുതണം. ലൈക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ നമുക്കിത് രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെങ്കിൽ ചാർജ് നേഴ്സ് എന്ന് എഴുതാവുന്നതാണ്. ചിലർ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ഇപ്പം നമ്മുടെ കേസ് നോട്ട്സിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡേറ്റ്സും നമ്മൾ നോട്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പം നമ്മൾ കേസ് നോട്ട്സ് വായിക്കുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ്സ് എല്ലാം നോട്ട് ചെയ്യണം. കാരണം അത് ആ എല്ലാ ഡേറ്റ്സും നമ്മൾ റൈറ്റിംഗ് ചെയ്യുമ്പോൾ ലെറ്ററിൽ എഴുതണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ആവശ്യമുള്ളത് മാത്രം നമുക്ക് എഴുതിയാൽ മതി. പക്ഷെ നമ്മളത് വായിച്ചു പോകുമ്പോൾ എല്ലാ ഡേറ്റ്സും നോട്ട് ചെയ്യാൻ ശ്രമിക്കുക, കാരണം അതിൽ ഏതൊക്കെയാണോ റിലവൻ്റ് എന്ന് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു ടൈം ഏത് ടൈമിൽ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ ഡേറ്റ്സ് ഒബ്വിയസ്ലി ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ആ ഡേറ്റ്സ് എല്ലാം വായിക്കുമ്പം നോട്ട് ചെയ്ത് പോവുക, എന്നിട്ട് തീരുമാനിക്കുക ഇതിൽ ഏതൊക്കെയാണ് റിലവൻ്റ് ആയിട്ടുള്ളതെന്ന്. അങ്ങനെ റിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് മാത്രം അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ മാത്രം നമ്മൾ റൈറ്റിംഗിൽ എഴുതുമ്പം പാരാഫ്രൈസ് ചെയ്ത് എഴുതിയാൽ മതി. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ലൈക്ക് പ്രസന്റ് ഹെൽത്ത് സ്റ്റേറ്റസ് ആൻഡ് ഇഷ്യൂസ് ഒക്കെ എഴുതിയതിന് ശേഷമാണോ മുൻപുള്ള വിസിറ്റ്സിനെ പറ്റിയൊക്കെ എഴുതേണ്ടത്. ഇതിനെപ്പറ്റി ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണോ എഴുതുന്നത്, ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണോ എഴുതുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ശരിക്കും നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ബിക്കോസ് ഇപ്പോൾ അർജന്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ലെറ്റേഴ്സ് ഒക്കെ എഴുതുമ്പം ഡെഫിനറ്റ്ലി ഇപ്പോൾ നടക്കുന്ന പ്രസന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷമാണ് മുൻപ് എന്ത് നടന്നു എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ പ്രീവിയസ് വിസിറ്റ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്ന ട്രീറ്റ്മെന്റ് വിസിറ്റ്സ് ഒക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രസന്റ് ആയിട്ട് പേഷ്യന്റിന്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് ഒരിക്കലും വളരെ ക്ലാരിറ്റിയോട് കൂടി എഴുതാനുള്ള സമയവും കിട്ടത്തില്ല. അതുപോലെ തന്നെ എന്താ പറയുക, അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 3 or 4 ലൈൻസിലോട്ടൊക്കെ ഒതുങ്ങിപ്പോകും. അപ്പോൾ വായിക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവത്തില്ല. സോ അത് ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ ചില സാഹചര്യങ്ങളിൽ നോർമലായിട്ടുള്ള ലെറ്റർ ആണെങ്കിൽ പ്രീവിയസ് വിസിറ്റ്സ് ഒക്കെ ഒരു 2-3 ലൈൻസിലൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിലൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ പ്രസന്റ് ഹെൽത്ത് ഇഷ്യൂസ് മെൻഷൻ ചെയ്യാം, അതൊരു പ്രോബ്ലം ഉള്ള കാര്യമല്ല. പക്ഷെ സിറ്റുവേഷൻ നോക്കുക, റിസീവർ ആരാണെന്ന് നോക്കുക, എന്നതിന് ശേഷം മാത്രം ഇത് എങ്ങനെ എഴുതണം എന്നുള്ളത് തീരുമാനിക്കുക. പിന്നീട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈക്ക് ഇപ്പം ഒന്നോ അതിലധികമോ ഡയഗ്നോസിസ് ഉള്ളവർക്ക്, അപ്പോൾ ഒന്നിലധികം ഡയഗ്നോസിസ് ഉള്ളവർക്ക് ഏതൊക്കെ ഡയഗ്നോസിസ് ആണ് ലൈക്ക് ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതുമ്പം അവിടെ മെൻഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. പേഷ്യന്റിന്റെ പ്രസന്റ് ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്, അപ്പം അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡയഗ്നോസിസ് ആണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. അപ്പോൾ ഒന്നിലധികം ഡയഗ്നോസിസ് ഉണ്ട്, അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേഷ്യന്റിനെ പറ്റി ഉള്ള ഇൻഫർമേഷൻ എഴുതുമ്പോൾ നമ്മൾ റിസീവർ അത് ഡെഫിനറ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് ആ രണ്ട് ഡയഗ്നോസിസും അവിടെ എഴുതാം. അതല്ല, അതിൽ ഒരു ഡയഗ്നോസിസ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അത് എഴുതുക. ഇനി 3-4 ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ ലൈക്ക് നമുക്കവിടെ മൾട്ടിപ്പിൾ ഹെൽത്ത് എയിൽമെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഡിസീസസ് ഉണ്ടെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഡിസോർഡർ ഉണ്ടെന്നുള്ള കാര്യം നമുക്കവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ചിലർ ചോദിക്കാറുണ്ട് ഇപ്പം നമ്മൾ ലെറ്റർ എഴുതുന്നതിൽ നമുക്ക് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇൻഫോർമേഷൻ ആഡ് ചെയ്യാമോന്ന്. ഞാനതൊരിക്കലും എൻകറേജ് ചെയ്യാറില്ല, ബിക്കോസ് നമ്മളൊരു ഫോർമൽ ലെറ്റർ എഴുതുമ്പം ഡെഫിനറ്റ്ലി റിസീവറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും നമ്മൾ പാരാഫ്രൈസ് ചെയ്ത് എഴുതണം. സോ അതിനിടയിൽ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു ഒരു എന്താ പറയുക ഒരു ഫോർമൽ ലുക്ക് ആയിരിക്കത്തില്ല ആ ലെറ്ററിന് കൊടുക്കുന്നത്. സോ അത്രയ്ക്കും റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ ക്ലിയർ ആയിട്ട് ഏത് ടെൻസ് ആണോ ആപ്റ്റ് ആവുന്നത് അതിനനുസരിച്ച് എഴുതുക. ബ്രാക്കറ്റ് യൂസ് ചെയ്ത് ഇൻഫർമേഷൻ ഷോർട്ടായിട്ട് ആഡ് ചെയ്യുന്നത് ഒരു നല്ല പ്രസൻറ്റേഷൻ ആയിട്ട് ലൈക്ക് തോന്നുന്നില്ല. സോ അത് ബെറ്റർ എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചിലർ ചോദിച്ചിരുന്നു ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്ക്, നമ്മളെപ്പോഴും പറയാറുണ്ട് എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് റഫായിട്ടൊരു പ്ലാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ചിലർക്ക് അതൊരു ഡൗട്ടാണ് ഇപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് പെൻസിൽ വെച്ച് അവിടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ അത് മിക്കവാറും ബ്ലാങ്ക് ആയിരിക്കും, അപ്പോൾ അവിടെ അത് യൂസ് ചെയ്യാം, അതിലൊരു പ്രശ്നവുമില്ല. ലൈക്ക് നിങ്ങൾക്ക് ശരിക്കും അവിടെ ഒന്ന് പ്ലാനിങ് ചെയ്തിട്ട് ഓരോ പാരഗ്രാഫിലും നിങ്ങൾ എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ലൈക്ക് ലൈറ്റായിട്ടൊന്ന് എഴുതി വെക്കുമോ അല്ലെങ്കിൽ ഒന്ന് ആരോമാക്കിയിട്ട് എന്താ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അതൊന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ അവിടെ അത് ആ ഒരു സ്പേസ് അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അതിലൊരു പ്രശ്നവുമില്ല. പിന്നീട് ഞാൻ കണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ വിഡോ ആണെങ്കിൽ മിസ് എന്ന് എഴുതാമോ എന്നുള്ള രീതിയിൽ, ലൈക്ക് ഇപ്പോൾ പേരിന് മുമ്പ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഷ്യന്റിന്റെ പേര് ബെർഡി വില്യംസ് എന്നാണെങ്കിൽ
മിസ് വില്യംസ് എന്ന് എഴുതാമോ? പേഷ്യന്റ് ഇപ്പോ വിഡോ ആണ്. അപ്പോൾ നമുക്ക് മിസ് അവിടെ മിസ്സിന് നമുക്ക് എഴുതാം, അതിലൊരു പ്രശ്നമില്ല. മിസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റോ ഡോട്ടോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. മിസ് വില്യംസ് എന്ന് എഴുതാവുന്നതാണ്. ഇപ്പോൾ മിസ് എന്നുള്ളത് ഫീമെയിൽ ആണ് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വിഡോ ആയതുകൊണ്ട് നമുക്ക് മിസ് എഴുതരുത് എന്നില്ല. സോ അപ്പോൾ നമുക്ക് മിസ് എന്നുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ റിപ്ലൈ ആണ് ഇപ്പോൾ ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ ലിസ്ണിംഗ് മീ.